എല്ലാ ബഹുമാനിയ പ്രേക്ഷകരെയും ആൽഫ ടി വി ഒരുക്കുന്ന കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മരണത്തിന്മേൽ അധികാരമുള്ള, മരിച്ചവരെ ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നാം ചിന്തിച്ചു വന്നത്. നാം നൈനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് മാതാവിന് തിരികെ കൊടുക്കുന്ന അനുഗ്രഹീതമായ ചിത്രമാണ് കഴിഞ്ഞയാഴ്ച കണ്ടത്. ഒരു വിധവയുടെ മകനെ, ഒരു ചെറുപ്പക്കാരനെ കർത്താവ് ജീവൻ നൽകി തിരിച്ച് കൊടുക്കുകയാണ്. ആ വീതിയിൽ വച്ച് പട്ടണത്തിന് പുറത്തേക്ക് ആ ശവശരീരവുമായി പോയ വഴിയിൽ വച്ചാണ് കർത്താവ് ആ നിലയിൽ സൗഖ്യം നൽകുന്നത്. ഇന്ന് ആ നിലയിൽ കർത്താവ് ചെയ്ത രണ്ടാമത്തെ ആ നിലയിലുള്ള അത്ഭുതത്തെപ്പറ്റിയാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. യായിറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിച്ച അത്ഭുതമാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത്. നമ്മുടെ ശ്രദ്ധയെ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നുപേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഈ അത്ഭുതത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. പ്രാരംഭമായി നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിലും 23-26 വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലും അതോടൊപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ 49 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ ഈ വേദഭാഗങ്ങളിലാണ് സുവിശേഷ രചയിതാക്കളായ മത്തായിയും മർക്കോസും ലൂക്കോസും ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കർത്താവ് കഫർന്നഹൂമിലായിരുന്ന സമയത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കർത്താവ് നിൽക്കുകയാണ്. വലിയൊരു പുരുഷാരം കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവൻ്റെ കണ്ട് കാൽക്കൽ വീണു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പള്ളിപ്രമാണിയായ യായിറോസ്, ആരാണ് ഈ പള്ളിപ്രമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നമുക്ക് എന്താണ് ഈ പള്ളി എന്നുള്ള വാക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സിനഗോഗ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന പദം. നമുക്കറിയാം കർത്താവ് സിനഗോഗുകളിൽ ചെന്നു പ്രസംഗിക്കുന്നതായിട്ട്, വചനം വായിക്കുന്നതായിട്ട്, വായിച്ച് കേൾപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പുരുഷാരത്തെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സിനഗോഗ് എന്ന അത് യഹൂദന്മാരുടെ ഒരു ആരാധനാ കേന്ദ്രം എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. ഇത് അവരുടെ ഒരു ആരാധനാ കൂട്ടത്തിനുള്ള പേരായിരുന്നു ആദ്യം ഈ സിനഗോഗ് എന്നുള്ളത്. പിന്നീട് അത് അവരുടെ ആരാധനാ സ്ഥലത്തിനുള്ള പേരായിട്ട് മാറി, യഹൂദന്മാർ കൂടി വരുന്ന പള്ളി. ഒരു പട്ടണത്തിലോ ഗ്രാമത്തിലോ ഒക്കെ നമുക്ക് ഈ സിനഗോഗുകൾ കാണാനായിട്ട് കഴിയും. 10 പേരോ അതിലധികമോ ആളുകൾ ഒരുമിച്ച് കൂടാൻ തയ്യാറായി വരികയാണെങ്കിൽ അവിടെ ഒരു സിനഗോഗ് ഉണ്ടാകുന്നു, ഒരു കൂട്ടം ഉണ്ടാകുന്നു, ഒരു ആരാധനാ കേന്ദ്രം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് യഹൂദന്മാരുടെ ഒരു രീതി. അങ്ങനെയുള്ള ഒരു സിനഗോഗിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ വന്നപ്പോഴേക്കും അവിടേക്ക് ചില ആചാരങ്ങളൊക്കെ കടന്നു വന്നു. അവിടെ നിയമം വായിക്കുക, ന്യായപ്രമാണം വായന ഉണ്ടായിരുന്നു. അതോടൊപ്പം പ്രവാചക പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥനകൾ അർപ്പിക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം
പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ആരാധനാ കേന്ദ്രമായി ഈ സിനഗോഗുകൾ മാറി. അപ്പോൾ ഈ സിനഗോഗുകളുടെ ഒരു പ്രമാണി, അതിൻ്റെ ഒരു ഭരണകർത്താവ്, അതാണ് ഈ പള്ളി പ്രമാണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ പള്ളി പ്രമാണിയുടെ ചുമതല? അതിൻ്റെ ഒരു അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് പള്ളി പ്രമാണി എന്ന് പറയുന്നത്. അവിടുത്തെ ശുശ്രൂഷകളുടെ ചുമതലയുള്ള, അവിടെ പ്രാർത്ഥനകൾ നടത്തുന്നതിന് വേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആരാണ് അവിടെ പ്രസംഗിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്ന ആളാണ് പള്ളി പ്രമാണി എന്ന് പറയുന്നത്. പള്ളി പ്രമാണിക്ക് ആ സമൂഹത്തിൽ വലിയ ഒരു സ്ഥാനവും ബഹുമാനവും ഉണ്ടായിരുന്നു. വളരെ ആദരവ് ലഭിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പള്ളി പ്രമാണി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് സംഭവിച്ചത്. ഈ മനുഷ്യൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. യേശുവിൻ്റെ കാൽക്കൽ വീണു, വളരെ പ്രാമുഖ്യമുള്ള ഒരു പ്രമാണിയായി ജീവിക്കുന്ന മനുഷ്യൻ ഇവിടെ ഇതാ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. നമുക്കറിയാം, കഫർന്നഹൂമിൽ കർത്താവ് പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം വന്നില്ല. എന്നാൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ തൻ്റെ കുഞ്ഞുമകൾ മരിക്കാറായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവിൻ്റെ അരികിലേക്ക് അണയണം എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഹൃദയത്തിലേക്ക് വരാനായിട്ടിടയായിത്തീർന്നത്. ഇവിടെ നാം കാണുന്നത് ഈ പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് മാത്രമല്ല, ഏകജാതയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തിന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകളുടെ പ്രായം 12 വയസ്സുള്ള തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ അത്യാസന്ന നിലയിൽ മരിക്കാറായി കിടക്കുന്ന ഒരു സംഭവത്തിൻ്റെ നടുവിലാണ് ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് വന്നത്. അവൻ ആദ്യം ചെയ്ത കാര്യം യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണു എന്നുള്ളതാണ്. ആരാണ് ഈ കാൽക്കൽ വീഴുന്ന? നമസ്കരിക്കുക, കുമ്പിടുക, ഇതൊരു ആരാധനയുടെ പദമാണ് എന്നുള്ളതിനൊപ്പം ഇത് സമ്പൂർണ്ണ വിധേയത്വത്തിൻ്റെ അടയാളമാണ്. ആരാണ് ഈ കാൽക്കൽ നമസ്കരിക്കുന്നതെന്നറിയാമോ? ഒരു ശത്രു രാജ്യം കീഴടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ പടയാളികൾ വന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കാറുണ്ട്. അവരുടെ തോൽവി സമ്മതിക്കുന്ന ഒരിടം കൂടിയാണ് ഈ കാൽക്കൽ വീഴുക എന്നുള്ളത്. ആരുടെ കാൽക്കലാണോ വീഴുന്നത്, ആ വ്യക്തിയുടെ മഹത്വം അംഗീകരിക്കുക, അതും ഈ കാൽക്കൽ വീഴുന്നതിലൂടെ അർത്ഥമാക്കുന്നുണ്ട്. ഈ പള്ളി പ്രമാണിയായ മനുഷ്യൻ ഏറ്റുപറയുന്ന യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ തോറ്റുപോയ മനുഷ്യനാണ്, ഞാൻ പള്ളി പ്രമാണിയായിരുന്നു, മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നയാളാണ്, നിരന്തരമായി പ്രാർത്ഥിക്കുന്നയാളാണ്, പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ്, എൻ്റെ ജീവിതത്തിൽ മതത്തിന്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക്, പ്രസംഗത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, ഞാൻ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്, എന്നാൽ കർത്താവേ, ഞാൻ തോറ്റുപോയ മനുഷ്യനാണ്. ഇവിടെ ഇതാ അവൻ്റെ പരാജയം സമ്മതിച്ചു കൊണ്ട് ആ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, എല്ലാ വിനയത്തോടും കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. കർത്താവിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ ഈ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അടുത്തേക്ക് ചെല്ലുന്ന ആരെയും കർത്താവ് ഒരിക്കലും ഉപേക്ഷിച്ച് കളയത്തില്ല. കർത്താവേ, ഞാൻ പരാജയപ്പെട്ടു പോയെന്ന്, എന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്ന്, എൻ്റെ എല്ലാ കർമാനുഷ്ഠാനങ്ങളും പരാജയമാരുന്നെന്ന്, കർത്താവേ, നിനക്ക് മാത്രമേ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂവെന്ന്, കർത്താവിൻ്റെ അരികിലെത്തി ആര് സമ്മതിക്കുന്നുവോ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് മനസ്സാണ്. നാം ഇവിടെ കാണുന്നത് കർത്താവിനോട് ആ മനുഷ്യൻ പറയുന്ന കാര്യം,
എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കണം, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു എന്നാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 5:24 വാക്യം. അവൻ അവനോട് കൂടെ പോയി, വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. കർത്താവ് വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടന്നു പോകാൻ കഴിയാത്ത വിധം തിരക്കി ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു കർത്താവ്. എന്നാൽ ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കാതെ ഈ മനുഷ്യൻ്റെ നിലവിളിക്ക് മറുപടിയായി ആ വ്യക്തിക്കൊപ്പം പോകാനായിട്ട് കർത്താവ് തയ്യാറാകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നിലവിളി ശബ്ദത്തെ കർത്താവ് ആദരിക്കും. ആ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരിക്കും, കർത്താവ് വലിയ തിരക്കിലാണ്, ആൾക്കൂട്ടം കർത്താവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിൻ്റെ നടുവിൽ നിൻ്റെ ഒരു നിലവിളി ശബ്ദത്തിൻ്റെ മുമ്പാകെ നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മനസ്സുള്ളൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം, ഇവിടെ ഇവരുടെ യാത്ര ആരംഭിച്ചു. ഈ യാത്ര ആരംഭിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം മർക്കോസിൻ്റെ സുവിശേഷം 5:25 വാക്യങ്ങളിൽ നാം കാണുന്നത്, 12 രക്തസ്രവമുള്ളവരായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിട്ടുണ്ട് സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിക്കുകയാണ്, കർത്താവിൻ്റെ ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവം എന്താണ്? കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ ഒരു പാവപ്പെട്ട സ്ത്രീ വരികയാണ്. അവൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുകയാണ്. 12 ഏറ്റവും കഠിനമായ ഒരു വേദനയിലൂടെ കടന്നുപോയ ഒരു പാവപ്പെട്ട സ്ത്രീ, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ, എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ, അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾക്ക് സൗഖ്യം ലഭിച്ചു. നമ്മൾ ഈ അത്ഭുതം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ അവിടെ നാം കാണുന്ന ഒരു കാര്യം, കർത്താവ് അവിടെ നിൽക്കുന്നു, എന്നെ തൊട്ടതാരാണെന്ന് ചോദിക്കുന്നു. ആ സ്ത്രീ പുറത്തേക്ക് വരുന്നു, പരസ്യമായി വരുന്നു, അവൾ സംഭവിച്ചതൊക്കെ പറയുന്നു. കർത്താവളോട്, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കുന്നത് ഈ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ്. പള്ളിപ്രമാണിയുടെ മകൾ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ഏത് വിധേനയും തൊട്ടടുത്ത നിമിഷമെങ്കിലും അടുത്ത നിമിഷം കർത്താവിനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞ് രക്ഷപ്പെടും എന്നുള്ള ഹൃദയ താല്പര്യത്തോടെയാണ് യായിറോസ് ആയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിലിതാ ആ യാത്ര അല്പ സമയം താമസിക്കുകയാണ്. ഒരു സ്ത്രീയുടെ സൗഖ്യത്തിന് വേണ്ടി അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ, സമൂഹം വെറുത്ത് പുറത്താക്കിയ ഒരു സ്ത്രീയുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവ് സമയം വേർതിരിക്കുക. പ്രിയമുള്ളവർ, ഇവിടെ അനുഗ്രഹീതമായൊരു പാഠമുണ്ട്. ഇവിടെ ഒരു വശത്ത് പള്ളിപ്രമാണി, മറുവശത്ത് ആ സമൂഹത്തിൽ പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഏറ്റവും പുറത്ത് കിടക്കുന്ന ഒരു സ്ത്രീ. ഈ രണ്ട് പേരുടെ കാര്യത്തിലും ഒരേ താല്പര്യത്തോടെ കർത്താവ് ഇടപെടുന്നു. നിങ്ങളുടെ കുടുംബ മഹിമ നോക്കാതെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് പരിഗണിക്കാതെ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ, സമൂഹത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നോക്കാതെ, നിങ്ങൾ എത്ര അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും കർത്താവിനത് പ്രശ്നമല്ല കേട്ടോ. മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തിയേക്കാം, മറ്റുള്ളവരൊക്കെ പറഞ്ഞാണും ഈ സ്ത്രീയോ കുറിച്ച് എന്തൊരു കഷ്ടമാണ്. കർത്താവ് എത്രയും പെട്ടെന്ന് പള്ളിപ്രമാണിയുടെ വീട്ടിലെത്തേണ്ടതല്ലേ, ആ യാത്രയെ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? അല്ല കേട്ടോ. ഇവിടെ അനുഗ്രഹീതമായ മറ്റൊരു കാര്യം, ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും യായിറോസ് എന്തെങ്കിലും പരാതിപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. യായിറോസ് നിശബ്ദമായിട്ട് നിന്നു. യായിറോസ്
അങ്ങനെ നിശബ്ദമായി നിൽക്കുന്നതിനിടയിൽ യായിറോസിനെ തേടി അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ വാർത്ത എത്തി. മർക്കോസിൻ്റെ സുവിശേഷം 5:35. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, "നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന്?" എന്ന് പറഞ്ഞു. ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നുപോവുകയാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്ന നിമിഷം അവൻ ആ നിമിഷം ചിന്തിച്ച് കാണും, കർത്താവ് ഇവിടെ നിൽക്കാതിരുന്നെങ്കിൽ, കർത്താവ് അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ മകൾ രക്ഷപ്പെട്ടേനെ. എന്നാൽ അവിടെ നാം കാണുന്നൊരു കാര്യം, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് "ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക" എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് സ്നേഹിത. കർത്താവ് ആ വാക്ക് കാര്യമാക്കിയില്ല. ഏത് വാക്ക്? കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള വാക്ക്. പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൻ്റെ ഏത് കടുത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ താങ്കൾ കടന്നു പോവുകയാണെങ്കിലും ആ വാക്ക് കാര്യമാക്കാതെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞ് മരിച്ചുപോയി കാണും, മറ്റുള്ള എല്ലാവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാണ്, എന്നാൽ കർത്താവിനെ സംബന്ധിച്ച് അതൊരു തടസ്സമല്ല. കർത്താവ് പറഞ്ഞു, "ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക." എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ആ അനുഗ്രഹീത ശബ്ദം ഇന്നും അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്നുണ്ട്. എന്താണ് ആ ശബ്ദമെന്നറിയാമോ? "ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക." നീ കടന്നു പോകുന്ന സാഹചര്യം എത്ര വേദന നിറഞ്ഞതാണെങ്കിലും, എത്ര പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും, എത്ര ഭാരപ്പെടുത്തുന്നതാണെങ്കിലും, ആരും സഹായിക്കാനില്ലാത്ത നിമിഷങ്ങളാണെങ്കിലും, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക, "ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക." അങ്ങനെ കർത്താവ് പറഞ്ഞു. അതിനുശേഷം എന്താണ് ചെയ്തത്? പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പുരുഷാരത്തെ, ശിഷ്യന്മാരെയെല്ലാം അവിടെ കർത്താവ് മാറ്റി നിർത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ചെന്നതിന് ശേഷം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇവരെ മൂന്ന് പേരെയുമായിട്ട് കർത്താവ് പോവുകയാണ്. അവിടെ ചെന്നു, പള്ളി പ്രമാണിയുടെ വീട്ടിൽ വന്നു. അവിടെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വലിയൊരു ആൾക്കൂട്ടം അവിടെയുണ്ട്. അവിടെ കരഞ്ഞ് വിലപിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 8:52 കാണുന്നത്, അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുന്നു, എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? "കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ" എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ, കർത്താവിൻ്റെ നോട്ടത്തിൽ ആ പെൺകുട്ടി ഉറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന് ആ നിലയിൽ കാര്യങ്ങളെ കാണാൻ കഴിയുന്നവനാണ്. നമ്മുടെ കാഴ്ചകളോ നമ്മുടെ വിചാരങ്ങളോ അല്ല നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കർത്താവിനുള്ളത്. അത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ബാക്കി എല്ലാ ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി മരിച്ചു, അവളുടെ കഥ കഴിഞ്ഞു, അവളുടെ ജീവിത ചരിത്രം അവസാനിച്ചു, അവളിൽ ഇനി ഒരു പ്രവൃത്തിയും നടക്കത്തില്ല. എന്നാൽ കർത്താവ് അവളെ നോക്കുമ്പോൾ അത് ഒരു ഉറക്കം മാത്രമായിട്ടാണ്. ഭക്തന്മാരുടെ വേർപാടിനെ തിരുവചനം നിദ്രയായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സമാനമായി ഇതേ നിലയിലുള്ള പദപ്രയോഗം തന്നെയാണ് കർത്താവ് ലാസറിൻ്റെ മരണത്തെക്കുറിച്ചും പറഞ്ഞത്. അവൻ ഉറങ്ങുകയാണ്, ഉണർത്താൻ പോകുന്നു. പ്രിയമുള്ളവരെ, മരണത്തെ ഒരു നിദ്രയായിട്ട് കാണാൻ കഴിയുക.
ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിദ്ര മാത്രമാണ്. കാരണം ഈ ഉറക്കം എന്നേക്കുള്ളതല്ല. ഒരു ദിവസം ഉറക്കം വിട്ട് ഉണരുന്ന ഒരു സുപ്രഭാതം വരുന്നുണ്ട്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നവർ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ എഴുന്നേറ്റ് വരുന്നത് പോലെ. കർത്താവിൻ്റെ കാഹളനാദം, മധ്യാകാശത്തിൽ മഹത്വത്തോടെ മുഴങ്ങുന്ന മനോഹരമായ ദിവസത്തിൽ, ആ മനോഹരമായ നിമിഷങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച, നിദ്ര പ്രാപിച്ച എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ആശ്രയവും ആശ്വാസവും എന്ന് പറയുന്നത്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 15 പുനരുത്ഥാനത്തിൻ്റെ അനുഗ്രഹീതമായ പ്രത്യേകതകൾ വിവരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ മഹാ അധ്യായമാണ് 1 കൊരിന്ത്യർ 15. ആ 15 അവസാനിക്കുമ്പോൾ അനുഗ്രഹീതമായ ഒരു പ്രത്യാശ ദൈവജനത്തിന് കർത്താവ് നൽകിയിട്ടുണ്ട്. എന്താണ് ആ പ്രത്യാശ എന്നറിയാമോ? ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ ഈ മരണം നീങ്ങുന്ന മനോഹരമായൊരു ദിവസം വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4:13-15 വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വേർപാട്, ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാട് ഒരു നിദ്രയാണ്. ഇവിടെ അതിൻ്റെ ഒരു സൂചനയാണ് കർത്താവ് നൽകുന്നത്. അവൾ ഉറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന നിമിഷങ്ങൾ, അവർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണെങ്കിൽ, അവരെ നാം കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടോടെയായിരിക്കും. അവർ ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഈ ഉറക്കം തെളിഞ്ഞ് അവരെഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. നിശ്ചലമായ കാലുകൾ വീണ്ടും ചലിക്കുന്ന, അടഞ്ഞ കണ്ണുകൾ വീണ്ടും തുറക്കുന്ന, അടഞ്ഞുപോയ വായ വീണ്ടും തുറന്ന് സംസാരിക്കുന്ന മനോഹരമായ ഒരു ദിവസം വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം, ഈ ആളുകൾ എന്താണ് ചെയ്തത്? അവർ പറയുന്ന കാര്യം, അവരോ, അവൾ മരിച്ചുപോയി. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8:53 അവരോ അവൾ മരിച്ചുപോയി എന്നറിയുകൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ച്, ബാലേ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം മർക്കോസിൻ്റെ സുവിശേഷം 5:41 രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലീത കൂമി എന്ന പദമാണ് കർത്താവ് ഉപയോഗിച്ചത്. ഈ തലീത കൂമി എന്ന വാക്കിൻ്റെ അർത്ഥം, ബാലേ എഴുന്നേൽക്ക, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന, അവരുടെ ഉള്ളിലേക്ക് ആത്മാവിനെ മടക്കി നൽകാൻ കഴിയുന്ന കർത്താവ് ജീവിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 8:55 അവളുടെ ആത്മാവ് മടങ്ങി വന്നു, അവൾ ഉടനെ എഴുന്നേറ്റു, അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന കാര്യം എന്താണ്? അവളുടെ ആത്മാവ് അവളുടെ ഉള്ളിലേക്ക് മടങ്ങുന്നു. അനശ്വരമായൊരു ആത്മാവിൻ്റെ ഉടമയാണ് മനുഷ്യൻ എന്നുള്ളത് കർത്താവ് സുവ്യക്തമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ആത്മാവ് അവളിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അവൾക്ക് ജീവൻ ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആത്മാവിനെ മടക്കി നൽകാൻ കഴിയുന്നത് ആത്മാവിനെ നിർമ്മിച്ച ദൈവത്തിന് മാത്രമാണ്. അനശ്വരമായ ഒരു ആത്മാവിൻ്റെ ഉടമകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഒരു മനുഷ്യൻ സർവ ലോകവും നേടുകയും തൻ്റെ ജീവനെ നഷ്ടമാക്കിക്കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിക്കളഞ്ഞാൽ ഈ ആത്മാവിൻ്റെ മൂല്യം നാം തിരിച്ചറിയണം. ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന അനുഗ്രഹീതമായ കാര്യം, ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക്
അവളുടെ ആത്മാവ് മടങ്ങുന്നു. അവൾ ഉടനെ എഴുന്നേറ്റു, അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. ഇവിടെ കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ച, അല്പ നിമിഷം മുമ്പ് നിശ്ചലമായ ഒരു ശവശരീരമായി കിടന്ന പെൺകുട്ടി ഇപ്പോൾ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. യായിറോസിൻ്റെ കുടുംബം സന്തോഷം കൊണ്ട് നിറഞ്ഞു. വിലാപഭവനം ആനന്ദ നൃത്തം ചവിട്ടുന്ന ഭവനമായിട്ട് മാറി. 30-ാം സങ്കീർത്തനം, അവൻ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തരുന്നു. ഇതാണ് അനുഭവം. മരിച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവിന് വരുത്താൻ കഴിയുന്ന മാറ്റം. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹീതമായ സംഭവം വിളിച്ചു പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക പാഠം എന്താണ്? ആത്മീകമായി മരിച്ച മനുഷ്യനാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്നുള്ള ദൈവിക നീതിയുടെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ വേദനം മേടിക്കുന്ന മനുഷ്യന്, അവൻ അർഹമായത് മരണമാണ്, അവൻ അവകാശപ്പെട്ടത് മരണമാണ്. എന്നാൽ ഈ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി സ്വർഗമഹത്വം വെടിഞ്ഞ് ദൂതന്മാരുടെ ആരാധനാ ഗീതങ്ങളുടെ നടുവിൽ നിന്ന് അരുമനാഥനായ കർത്താവ് കാൽവറിയിലെ കൊലക്കളത്തിലേക്ക് താണിറങ്ങിയത് നമ്മുടെ മരണത്തെ എടുത്തു മാറ്റിക്കളയുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് അവളുടെ ആത്മാവ് മടങ്ങി വന്നു. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം ശിരസ് ചായ്ച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് കാൽവറിയിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിച്ചത് കർത്താവാണ്. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്തത് കർത്താവാണ്. നമ്മുടെ രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ചത് അരുമനാഥനാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ഞാൻ ഈ സംഭവത്തിൻ്റെ ഒരു അനുബന്ധ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും യായിറോസിൻ്റെ മകൾ പോകുന്ന വഴിയിലെല്ലാം ആളുകൾ പറയും, യേശു ക്രിസ്തു ഉയർപ്പിച്ച പെൺകുട്ടി അതാ നടന്നു പോകുന്നു. യായിറോസിൻ്റെ മകൾ ചെല്ലുന്ന പാഠശാലയിൽ അവളുടെ സഹപാഠികൾ പറയും, യേശു ഉയർപ്പിച്ച പെൺകുട്ടി ഇതാ. യായിറോസിൻ്റെ മകൾ ചെല്ലുന്ന പാഠശാലയിലെ അധ്യാപകർ പറയും, യേശു ഉയർപ്പിച്ച പെൺകുട്ടി ഇതാ. യായിറോസിൻ്റെ മകൾ എന്നതിനേക്കാൾ അവളുടെ അഡ്രസ്സ് മാറുക, യേശു ഉയർപ്പിച്ച പെൺകുട്ടി. നമ്മുടെ അഡ്രസ്സ് കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് മാറ്റിയെഴുതി. മരണശിക്ഷയ്ക്ക് അർഹരായിരുന്ന, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മുടെ അഡ്രസ്സ് കർത്താവ് കാൽവറിയിലെ ക്രൂശിൽ മാറ്റി. കർത്താവ് ഉയർപ്പിച്ചവർ, കർത്താവ് ഉയർപ്പിച്ചവൻ, കർത്താവ് ഉയർപ്പിച്ചവൾ. പ്രിയമുള്ളവരെ, നമ്മെ കാണുന്നവർ അത് പറയുന്നുണ്ടോ? നാം ഏറ്റുപറയേണ്ട അനുഗ്രഹീതമായ സാക്ഷ്യം ഇതാ: ഞാൻ പാപത്തിൽ മരിച്ച വ്യക്തിയായിരുന്നു, പാപത്തിൻ്റെ ശമ്പളമായ മരണം വേദനമായി മേടിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ കാൽവറിയിലെ ക്രൂശിൽ അരുമനാഥൻ എൻ്റെ പേർക്ക് വേണ്ടി എനിക്ക് പകരമായിട്ട് തൻ്റെ ജീവനെ വെച്ചു കൊടുത്തു. അവൻ മരിച്ചതുകൊണ്ട് എനിക്ക് ജീവൻ ലഭിച്ചു. പ്രിയമുള്ളവരെ, നാം സേവിക്കുന്നത് മരണം കൊണ്ട് അവസാനിച്ച ഒരു കർത്താവിനെയല്ല, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ മരണത്തിൻ്റെ മേൽ, പാതാളത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവിനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുമെന്ന് തിരുവെഴുത്ത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. നമുക്ക് ജയം നൽകിയത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. കാൽവറിയിലെ ക്രൂശാണ് ആ ജയ പ്രഖ്യാപനത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. അവിടെയാണ് നാം രക്ഷ പ്രാപിച്ചത്, അവിടെയാണ് നമുക്ക് നിത്യജീവൻ ലഭിച്ചത്. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നാം അറിയപ്പെടേണ്ടത് ഉയർത്തെഴുന്നേറ്റ വ്യക്തി എന്നുള്ളതാണ്. നാം അറിയപ്പെടേണ്ടത് കർത്താവിനാൽ നിത്യജീവൻ ലഭിച്ച വ്യക്തി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ള എല്ലാ മേൽവിലാസങ്ങളെക്കാളും വലുതായി ഇതിനെ വിലയുള്ളതായി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമോ? ഇതിനെ വലുതായി കാണാനായിട്ട് കഴിയുമോ? അങ്ങനെ കാണാനായിട്ട് കഴിയട്ടെ. ഇതുവരെയും ഈ അരുമനാഥനായി ജീവിതം സമർപ്പിക്കാതെ നിങ്ങളുടെ പാപത്തിലാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ
പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചതെന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. അങ്ങനെ നിത്യനാശത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും കർത്താവിൻ്റെ അനുഗ്രഹീതമായ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്, നിങ്ങളുടെ കിടക്കയ്ക്കരികിൽ മുഴങ്ങുന്നുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. അതിനായിട്ട് നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.